കോവിഡ് ബാധിച്ച് മരണപ്പെടുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് നാല് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു ദുരന്ത നിവാരണ നിയമപ്രകാരം പ്രകൃതി ദുരന്തങ്ങൾക്കിരയായി മരണപ്പെടുന്നവർക്ക് മാത്രമേ നഷ്ടപരിഹാരത്തിന് അർഹതയുള്ളൂവെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കോവിഡ് ബാധിച്ച് മരിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം മരണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ വിഷയങ്ങളിൽ നയം വ്യക്തമാക്കണമെന്ന സുപ്രീം സുപ്രീംകോടതിയുടെ ആവശ്യപ്രകാരം സമർപ്പിച്ച സത്യവാങ്മൂലത്തിനാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം അറിയിച്ചത് കോവിഡ് സ്ഥിരീകരിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നാല് ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഫയൽ ചെയ്ത ഹർജിയിലാണ് കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടിയത് കോവിഡ് മഹാമാരി മൂന്നേ ദശാംശം എട്ട് അഞ്ച് ലക്ഷത്തിലധികം മരണങ്ങൾക്ക് കാരണമാക്കിയിട്ടുണ്ട് ഇത് വർദ്ധിക്കാനും സാധ്യതയുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് മരണപ്പെടുന്ന എല്ലാ കോവിഡ് രോഗികൾക്കും പണം നൽകാനാവില്ലെന്ന് നൂറ്റി എൺപത്തിമൂന്ന് പേജുള്ള സത്യവാങ്മൂലത്തിൽ കേന്ദ്രം ചൂണ്ടിക്കാട്ടി കോവിഡ് അഴികെയുള്ള രോഗങ്ങൾക്ക് നഷ്ടപരിഹാരം നിഷേധിക്കുന്നത് അന്യായമാണ് ഭൂകമ്പം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് മാത്രമേ നഷ്ടപരിഹാരം ബാധകമാകൂ എന്ന് ദുരന്ത നിവാരണ നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോവിഡ് പകർച്ചവ്യാധിക്ക് ഇത് ബാധകമാവില്ല വർദ്ധിച്ച ആരോഗ്യ ചെലവും കുറഞ്ഞ നികുതി വരുമാനവും കണക്കിലെടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് കോവിഡ് ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുകയെന്നത് സംസ്ഥാന ബജറ്റിന് അപ്പുറമാണ് പരിമിതമായ വിഭവങ്ങൾ വിനിയോഗിച്ച് നഷ്ടപരിഹാരം നൽകുമ്പോൾ മറ്റു വശങ്ങളിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെയും ആരോഗ്യ ചെലവുകളെ പ്രതികൂലമായി ബാധിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും ഇത് ഗുണത്തെക്കാളേറെ ദോഷത്തിനായിരിക്കും ഇടയാക്കുകയെന്നും കേന്ദ്രം സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചു എക്സിക്യൂട്ടീവ് മാത്രമേ നയങ്ങൾ തീരുമാനിക്കാവൂ എന്നും കേന്ദ്രത്തിന് വേണ്ടി ജുഡീഷ്യറിക്ക് തീരുമാനമെടുക്കാനാവില്ലെന്നും സർക്കാർ വ്യക്തമാക്കി അതേസമയം ഓരോ ഇരയുടെയും മരണ സർട്ടിഫിക്കറ്റിൽ കോവിഡ് ഡെത്ത് പരാമർശിക്കും കോവിഡ് മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഡോക്ടർമാർക്ക് പിഴ ചുമത്തുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്